ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ട്രൂ വ്യൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ കിടിലം 4G സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു CCTV ക്യാമറയെ പറ്റിയാണ്. ഇതൊരു ഡോം ക്യാമറയാണ്. നമുക്ക് ഇത് എങ്ങനെയാണ് സിം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോഡക്റ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ട്രൂ വ്യൂ എന്ന കമ്പനി പുറത്തിറക്കുന്ന ഒരു CCTV ക്യാമറയാണിത്. ക്യാമറയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ IPIR ഡോം 3MP 4G ക്യാമറയാണ്. 2A LED 128 GB SD കാർഡിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് എന്തായാലും ഇതിന്റെ ഓപ്പൺ ചെയ്തതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിനുള്ളിൽ വരുന്നത്. നമുക്ക് ആദ്യം തന്നെ ക്യാമറ നോക്കാം. അത്യാവശ്യം ഒരു സൈസ്, വലിയൊരു സൈസിലുള്ള ഒരു ക്യാമറയാണിത്. ഇതിൽ 3MP ആണ് ഇത് പറയുന്നത്. കൂടാതെ ഇത് ഫിക്സ് ചെയ്യുന്നതിനായിട്ടുള്ള സ്ക്രൂ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇത് ഇതിൻ്റെ കണക്ടേഴ്സ് എല്ലാം കണക്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു കവറിങ്ങും കൂടെ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവലാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടതെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിനകത്ത് നമ്മൾ സിമ്മ് മെമ്മറി കാർഡും ഇൻസെർട്ട് ചെയ്യേണ്ടത്. നമുക്കൊരു 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈ ആവശ്യമായിട്ടുണ്ട്. ഇതൊന്ന് ഓണാക്കുന്നതിലേക്കായി നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. നമുക്ക് ഈ ക്യാമറയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് ഒരു ലെൻസ്, ക്യാമറ ലെൻസ് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ തൊട്ട് മുകളിലായിട്ട് ഒരു സ്പീക്കറിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 2 IR LED കാണാൻ സാധിക്കുന്നുണ്ട്. സ്പീക്കർ എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് 2-way കമ്മ്യൂണിക്കേഷൻ, വോയിസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ IR സ്ഥാനത്ത് LED ലൈറ്റും വരുന്നുണ്ട്. അതായത് നൈറ്റ് വ്യൂ കളർഫുൾ ആക്കുന്നതിനായിട്ടുള്ള LED നമുക്ക് ഇതിൻ്റെ കൂടെ കാണാവുന്നതാണ്. ഡിവൈസ് പവർ അപ്പ് ചെയ്യുന്നതിലേക്കായി ഞാനൊരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ അഡാപ്റ്ററിൻ്റെ പിന്നെ നമുക്ക് ഇതിൻ ക്യാമറയുടെ ഈ ഒരു പിന്നിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ഇൻഡിക്കേറ്റർ ലാമ്പ് കാണാം. ആ ലാമ്പ് നമുക്ക് ഓണാവുന്നതാണ്. നമുക്കിപ്പോൾ ഡിവൈസ് ഓണായി എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് സിമ്മാണ് ഇതിലോട്ട് ഇടേണ്ടത്. സിമ്മിടുന്നതിനുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഈ കവർ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സിമ്മ് ഇതിലോട്ട് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സിം കാർഡ് ക്യാമറയിലുള്ളിലോട്ട് ഇൻസെർട്ട് ചെയ്തു. ഇവിടെ 2 പോർട്ടും ഉണ്ട്. ഒന്ന് സിം കാർഡിൻ്റെ പോർട്ടും മറ്റൊന്ന് SD കാർഡിൻ്റെ പോർട്ടുമാണ്. നമ്മൾ സിം കാർഡ് മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അടുത്തായി നമ്മൾ ചെയ്യേണ്ട ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ട്രൂ ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ ഇതെല്ലാം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആഡ് സ്മാർട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇങ്ങനൊരു QR കോഡ് സ്കാൻ ചെയ്യുന്നതിനായിട്ടുള്ള ക്യാമറ ഓണായി വരും. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ സൈഡിലുള്ള ഈ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കൊടുക്കുക. സ്കാൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഡിവൈസ് ഇതിലോട്ട് ആഡ് ആവുന്നതാണ്. അടുത്ത വരുന്ന ഓപ്ഷൻ സെറ്റ് ഡിവൈസ് നെയിം എന്നാണ്. ഇവിടെ ലിവിംഗ് റൂം, ബെഡ്റൂം, സ്റ്റഡി റൂം, ഓഫീസ് എന്നുണ്ട്. ഞാനിവിടെ ലിവിംഗ് റൂം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് കൺഫേം കൊടുത്തു. കൺഫേം കൊടുത്തപ്പോൾ ഇത് ആഡ് ആവുന്നുണ്ട്. കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആഡഡ് സക്സസ്ഫുള്ളി എന്നാണ്. നമ്മൾ കംപ്ലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമ്മുടെ ഫോണുമായിട്ട് ഈ ക്യാമറ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ആണ് നമുക്കിത് ലഭിക്കുന്നത്. ഇവിടെ നമുക്കൊരു 6 കമാൻഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ലൈറ്റ് കൺട്രോൾ, മൈക്രോഫോൺ, PTZ, സ്ക്രീൻഷോട്ട്, സൗണ്ട്, റെക്കോർഡിംഗ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറയുടെ ലൈവ് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഈ ലൈറ്റ് കൺട്രോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻഫ്രാറെഡ് ഉണ്ട്, ഫുൾ കളറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് സാധാരണ CCTV ക്യാമറയെല്ലാം ഇൻഫ്രാറെഡ് ആണ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ആയിരിക്കും. നമുക്ക് ഇതിലാണെങ്കിൽ ഫുൾ കളർ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് നൈറ്റ് വ്യൂവിലും കളർഫുള്ളുള്ള വ്യൂ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ കൂടുതലുള്ള നമ്മളിതിന് മുന്നേ ഒരു ക്യാമറയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ട്രൂവ്യൂവിനെ ബുള്ളറ്റ് ക്യാമറയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായി അത് കണ്ടാൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും.
അത് കഴിഞ്ഞാൽ വരുന്ന ഒരു മൈക്രോഫോണിന്റെ ഓപ്ഷനാണ്. മൈക്രോഫോൺ നമ്മൾ ഇതിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി ക്യാമറയിലോട്ടും സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ PTZ ഓപ്ഷൻ ഇതിനകത്തില്ല, കാര്യം ഇതൊരു ഫിക്സഡ് ഡോം ക്യാമറയാണ്. പിന്നെ നമുക്കിപ്പോൾ കിട്ടുന്ന പിക്ചറിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഇരിക്കുന്ന സ്ഥലത്തെ വോയിസ് നമുക്ക് ഫോണിലൂടെ കേൾക്കാവുന്നതാണ്. റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ റെക്കോർഡിംഗ് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയുടെ ലൈവ് വ്യൂ നമ്മുടെ ഫോണിലോട്ട് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫോൺ ഇട്ടിട്ടുള്ള സിം, ക്യാമറയിലോട്ട് ഇൻസെർട്ട് ചെയ്തിട്ടുള്ള സിമ്മിൻ്റെ റേഞ്ച് എല്ലാം ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ട്രൂ വ്യൂവിൻ്റെ 4G ഡോം ക്യാമറയെ പറ്റി പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിലോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. അവരുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൊറിയറിൽ ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 4G ഡോം ക്യാമറയെ പറ്റി പറയാനുള്ളത്. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരേക്കും നന്ദി.